ബോയ്സ്, ഇന്നത്തെ വീഡിയോ തുറന്നു എങ്ങനെ ഒരു ഷർട്ട് പ്രോപ്പറായിട്ട് സ്റ്റൈലിഷായിട്ട് സെക്സി ആയിട്ട് വിയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനലിന് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലവ് യു ബോയ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കളിനകത്ത് കരണ്ട് പോയതുകൊണ്ടാണ് കണ്ടിങ്ങനെ ചുവന്നിരിക്കുന്നത്, അത് കാര്യമാക്കണ്ട. അപ്പോൾ നമുക്ക് സമയക്കുള്ള വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യത്തേന്ന് പറയുന്നത്, നമ്മുടെ ഷർട്ട് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് സെക്സി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നറിയോ, നമ്മുടെ കോളേഴ്സ് ശരിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കോളേഴ്സ് എപ്പോഴും ഇങ്ങനെ സ്റ്റാൻഡിങ് കോളർ പോലെ നിൽക്കണം. കോളേഴ്സ് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിടുന്ന ഷർട്ടിന് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഷാർപ്പൺ ലുക്ക് കിട്ടത്തുള്ളൂ. സോ അതിനായിട്ട് നിങ്ങൾ കോളർ സൈഡിൽ ബട്ടണുള്ള ഷർട്ട് മേടിക്കുക, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കോളേഴ്സിനെ ചേർത്ത് വെച്ച് ഒട്ടിക്കുക. ഷർട്ടിന് ഒരു ഷാർപ്പൺ ലുക്ക് തരാനായിട്ട് സഹായിക്കും. നിങ്ങൾ തന്നെ ഒരു ഇമാജിൻ ചെയ്താൽ മതി, കോളർ ഇങ്ങനെ ചത്ത് ഫ്ലാപ്പി ആയിട്ട് കിടക്കുന്ന ഒരു ഷർട്ട് ഇടുന്നതും അല്ലാതെ കോളർ ഒന്ന് ഷാർപ്പനായിട്ട് ഇരിക്കുന്ന ഒരു ഷർട്ട് ഇടുന്നതും തമ്മിൽ ഫാർ ഫാർ വ്യത്യാസമുണ്ട്. സോ നിങ്ങൾ ഷർട്ട് തേക്കുമ്പോഴും കോളറിൽ ഇച്ചിരി സമയം എടുത്ത് തേക്കാനായിട്ട് ശ്രമിക്കുക. കോളർ എപ്പോഴും വൃത്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലുക്കിനെ അത് നല്ലതുപോലെ എൻഹാൻസ് ചെയ്യും. രണ്ടാമത്തെ പറയുന്നത്, നമുക്കൊരു സെക്സി ലുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷർട്ടിൻ്റെ ഫിറ്റിങ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ ഷർട്ട് പ്രോപ്പറായിട്ട് ഫിറ്റ് ആയിരിക്കണം നമ്മുടെ ബോഡിയിൽ. ഒരുപാട് ടൈറ്റ് ആകാനും പാടില്ല, ഒരുപാട് ലൂസാകാനും പാടില്ല. നമ്മുടെ ബോഡി ഏകദേശം ഒരു 1 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം നമ്മുടെ ഷർട്ട് എടുക്കാനായിട്ട്. ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബട്ടണൊന്നും പ്രോപ്പറായിട്ട് ഇടാൻ പറ്റില്ല, ബട്ടണിന് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വരും, അത് വൃത്തികേടാണ്. പിന്നെ നിങ്ങൾക്ക് ഓവർ സൈസ് ഷർട്ടുകൾ ഇടുമ്പോൾ ഈ ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും ബാധകമല്ല, കാരണം ഓവർ സൈസ് ഷർട്ട് വലുതായിട്ട് തന്നെ കിടക്കാനുള്ളതാണ്. അല്ലാതെ നമ്മൾ സാധാരണ ഷർട്ട് ഇടുമ്പോൾ എപ്പോഴും കറക്റ്റ് ഫിറ്റുള്ള ഷർട്ട് ഇടുക, ഒരുപാട് ലൂസായിട്ടുള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാലും നമ്മളെ കാണാനായിട്ട് ഭയങ്കര വൃത്തികേടായിരിക്കും. സോ ഓവർ സൈസ് ഷർട്ട് വേറെ, സാധാരണ ഷർട്ട് വേറെ. സോ നിങ്ങൾ എപ്പോഴും ഒരു സ്ലിം ഫിറ്റ് ഷർട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. സ്ലിം ഫിറ്റ് ഷർട്ട് നമ്മുടെ ബോഡിക്ക് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇച്ചിലൂടെ പ്രൊജക്ട് ചെയ്ത് നമുക്ക് ഇച്ചിലൂടെ സെക്സി ലുക്ക് തരാനായിട്ട് സഹായിക്കും. സോ ഒരു സ്ലിം ഫിറ്റ് ഷർട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. സ്ലിം ഫിറ്റ് ഷർട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ട് നിങ്ങളുടെ ബോഡിക്കനുസരിച്ച് ഓൾട്ടർ ചെയ്യാനോ ശ്രമിക്കുക. മൂന്നാമത്തത്, നമ്മുടെ സ്ലീവ് റോൾ ചെയ്യുന്നതാണ്. നമ്മുടെ സ്ലീവ്സ് എപ്പോഴും പ്രോപ്പറായിട്ട് റോൾ ചെയ്ത് വെക്കണം. അല്ലാതെ പകുതി ഈ ഒരു ഭാഗം മാത്രം ഒരു ഒറ്റ മടക്കിട്ട് വെക്കുന്നോ, അല്ലെങ്കിൽ രണ്ട് മടക്കിട്ട് വെക്കുന്നോ, അല്ലെങ്കിൽ അണ്ണീവനായിട്ട് ഒരു കൈ ഇവിടെയും ഒരു കൈ ഇവിടെയും റോൾ ചെയ്ത് വെക്കുന്നോ ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സ്ലീവ് എപ്പോഴും പ്രോപ്പറായിട്ട് മടക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫോർആംസ് ഒക്കെ കുറച്ചൊന്ന് ബിൽഡ് ചെയ്യുക. ഫോർആംസ് കുറച്ച് വെയിൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൈ മടക്കി വെക്കുമ്പോൾ നമ്മുടെ കൈയുടെ ആ ഒരു ലുക്ക് നല്ലതുപോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കും. സോ നമ്മുടെ ആ ഒരു മാസ്കുലാരിറ്റി കിട്ടാനായിട്ട് നമ്മുടെ ഫോർആംസ് ഒക്കെ കുറച്ചൊന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പോയി എൻജോയ് വർക്ക്ഔട്ടൊക്കെ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ശരീരം ഒന്ന് ഫിറ്റാക്കി വെക്കുക. നമ്മുടെ സ്ലീവ് അപ്പോൾ നല്ലതുപോലെ മടക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോർആംസ് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ അത് നല്ലൊരു അട്രാക്റ്റീവ്നെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രോപ്പറായിട്ട് നമ്മുടെ കൈയുടെ സ്ലീവ് ഈവനായിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. നാലാമത്തെ പറഞ്ഞ ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറയുന്നത് ഈ വരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് നല്ലപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യാം. പക്ഷേ ലെയർ ചെയ്യുമ്പോൾ ഒരിക്കലും അകത്ത് പ്രിൻറ്റഡ് ടീഷർട്ടോ ഷർട്ടോ ഇടാനായിട്ട് പാടില്ല. എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്ലെയിൻ കളേഴ്സിലേക്ക് പോലെ സോളിഡ് കളേഴ്സിലേക്ക് പോവുക. നിങ്ങളുടെ ഷർട്ടിന് തീർച്ചയായിട്ടും അകത്ത് ഇടുന്ന ബനിയൻസ് മാച്ച് ആവണം. നിങ്ങൾക്ക് ടാങ്ക് ടോപ്പ് ഇട്ട് ലെയർ ചെയ്യാമെങ്കിൽ അത് ഒരു സ്റ്റൈലിംഗ് ട്രെൻഡ് തന്നെയാണ്. ഇപ്പോൾ ടാങ്ക് ടോപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യാവുന്നതാണ്. ലെയറിങ് നമ്മുടെ സ്റ്റൈൽ ഗെയിമിനെ നല്ലതുപോലെ എടുത്തിട്ട് പോകും. നിങ്ങൾക്ക് ജാക്കറ്റ്സ് ഉപയോഗിച്ച് ലെയർ ചെയ്യാം. ആറാമത്തെ പറഞ്ഞത് ടക്കിനാണ്. നമ്മൾ ഒരിക്കലും കാഷ്വൽസ് ടക്കിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ടീഷർട്ട്സ് കാഷ്വൽസ് ഇതൊന്നും ജീൻസിൻ്റെ കൂടെ ഇട്ട് ടക്കിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പാടില്ല. നമ്മളെപ്പോഴും ഫോർമൽസ് അല്ലെങ്കിൽ സെമി ഫോർമൽസ് ഇടുമ്പോൾ മാത്രമേ ടക്കിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അൺടക്ക് ചെയ്തിട്ടിട്ട് പോകാനായിട്ട്, അല്ലാതെ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിനെ പിന്നെയും ടക്ക് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് വേറൊരു ബെനിന് ഇടുന്ന ആ ഒരു ട്രെൻഡൊക്കെ പോയി. അതൊന്നും ഇപ്പം പിന്നെയും ട്രൈ ചെയ്യാതിരിക്കുക. അതിന് പകരം നമ്മൾ ഫോർമൽസോ സെമി ഫോർമൽസോ ഇടുമ്പോൾ പ്രോപ്പറായിട്ട് ഷർട്ട് ടക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഷർട്ടിൻ്റെ ബോട്ടം യു ഷേപ്പ്ഡ് ആണെങ്കിൽ നമ്മൾ ടക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും മണ്ടക്കോട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ വരത്തില്ല. അതല്ല, നമ്മുടെ ഷർട്ടിൻ്റെ ബോട്ടം ഫ്ലാറ്റ് ആണെങ്കിൽ എപ്പോഴും എപ്പോഴും മണ്ടക്കോട്ട് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ഷർട്ട് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ടക്ക് ചെയ്യാൻ ഷർട്ട് മേടിക്കുമ്പോൾ എപ്പോഴും യു ഷേപ്പ്ഡ് ആയിട്ടുള്ള ബോട്ടം ഉള്ള ഷർട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ടക്കിനെ ഇച്ചിലൂടെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ നിർത്തും. നിങ്ങൾ ടക്കിനെ പ്രോപ്പറായിട്ട് നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ഷർട്ട് സ്ട്രെയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ ഒരു സാധനം അവൈലബിൾ ആണ്. പല റേറ്റിലും പല പ്രൈസിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മേടിച്ച് നിങ്ങളുടെ ഫോർമൽ ലുക്ക് അല്ലെങ്കിൽ സെമി ഫോർമൽ ലുക്കിനെ നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടാവുന്നതാണ്. ഇനി ഒരിക്കലും ഒരുപാട് ലെങ്ത് ഉള്ള ഷർട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് കുറഞ്ഞ ഷർട്ടോ ടക്കിങ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. കാരണം ലെങ്ത് കുറഞ്ഞ ഷർട്ട് പെട്ടെന്ന് വരും. ലെങ്ത് ഷർട്ട് നീളം കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഷർട്ട് എപ്പോഴും ഇങ്ങനെ പുറത്ത് വന്നിരിക്കുന്ന ചുളിഞ്ഞ് ചുളിഞ്ഞ് ഒരുപാട് വലുതായിട്ടിരിക്കും. സോ എപ്പോഴും കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഷർട്ട് മേടിക്കുക. ഷർട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് നോക്കി മേടിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അന്ന് കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ പ്രൊവൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അഡിയോസ്.